എന്റെ ദൈവമേ, ഇന്ന് ഒരു ഗാനമേള കിട്ടിയിട്ടുണ്ട്. എന്തായി തീരുവോ? ആശാനാണ് അവിടെ ഫുഡും കഴിച്ചോണ്ടിരിക്കുക. ഞാൻ സാധകം ചെയ്ത് റെഡിയാക്കി. സാരി ഓഫ്, എൻ്റെ അമ്മ എനിക്ക് തന്നെ കൂടെ വരുന്നു. ഗോ ശരിയാതില്ല. കായ്ക്ക കായ്ക്കങ്ങ പൈപ്പ പൈപ്പമ്മ കായ്ക്ക കായ്ക്കങ്ങ നല്ല ലയോ പൈപ്പ പൈപ്പമ്മ. ഞാനൊരു സാധനം ചെയ്തേ സാധകം ചെയ്യരുത്. അതെന്താ ചെയ്താ മരിച്ചു പോകും. അയ്യോ, എന്റെ അച്ഛൻ മരിച്ചു പോയത് എങ്ങനെയാന്നറിയാമോ? എങ്ങനെയാ മരിച്ചത്? സിനിമാ താരം മോഹൻലാല് കാരണം എന്റെ അച്ഛൻ മരിച്ചു പോയത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അതെങ്ങനെയാ മരിച്ചത്? എടാ, എന്റെ അച്ഛൻ കർണാടക സംഗീത പാഠം തലക്ക് പിടിച്ച് തലക്ക് ഭ്രാന്തായിട്ട് തെക്ക് വടക്ക് ഓടി നടക്കുന്ന സമയം, ഈ സമയത്താണ് മോഹൻലാൽ ആറാം തമ്പുരാൻ സിനിമ അഭിനയിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു ഡയലോഗ് പറയണല്ലേ, എന്തേ സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ പടയിൽ പോണം. അയ്യോ അയ്യോ, ഇത് കേട്ട വഴി എന്റെ അച്ഛൻ എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. വേറെ സിംഹത്തിന്റെ മടി പോയിരുന്നു. മടിയിലല്ലോ, മടയിലല്ലേ പോയി. മടയിലാ പോണ്ട. അച്ഛൻ കേറി മടിയിലായിരുന്നു. എന്നിട്ട് സിംഹം പൊറോട്ട കീറുമ്പോൾ അഞ്ചാറ് കീറുന്നു. അവിടുന്ന് എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന്. ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോ ഗുരു ഒറ്റ ചോദ്യം, ദക്ഷിണമല്ലേ ഇരിപ്പുണ്ട്, എന്റെ അച്ഛനല്ലേ, അഞ്ചിന്റെ പൈസ ഉണ്ടാവും. അവസാനം ഗുരുവിന് കേട്ടു കേട്ട ഗുരു തമിഴിൽ ഒരൊറ്റ ഡയലോഗാ. സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് സാധകം ചെയ്യണു. അങ്ങനെ എവിടെ ഗോളിയാറില്, അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പുഴയില് വെള്ളമുണ്ടോ? കിണറ്റില് വെള്ളമുണ്ടോ? പൈപ്പില് വെള്ളമുണ്ടോ? കണ്ണില് വെള്ളമുണ്ടോ? അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടും. ഒരു ബക്കറ്റ് വെള്ളം, ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കഴുത്തോളം മുങ്ങി എങ്ങനെ നിൽക്കും? എന്റെ അച്ഛൻ എന്റെ കൈ ബുദ്ധിയുള്ളവരെ. അച്ഛൻ എന്ത് ചെയ്ത്? ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ തല അങ്ങോട്ട് കുത്തി കാലും പൊക്കി ഒരു മണിക്കൂർ അങ്ങോട്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോ സാധനം ചെയ്യാൻ നിന്ന് അച്ഛൻ സാധനം കാലിയായി പോയി. മോഹൻലാൽ എന്റെ കൈ കിട്ടും. അപ്പൊ അച്ഛനെ, ഇവിടെ ഗാനമേള തുടങ്ങണം പറഞ്ഞ ഭാരവാഹികൾ ഭയങ്കര വിഷയമാണ്. സൗണ്ട് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ഇതെന്തോ സംഭവം എനിക്കറിയാൻ പാടില്ല. നമുക്ക് വേറെ തുടങ്ങാം. ഈ സാ എന്ന് പറയുമ്പോ ഒരു അല്പം താഴ്ന്ന, അതാണ് വേണ്ട. ഇങ്ങനെ പോരെ ഇച്ചിരി താഴ്ന്നു. പോരെ താഴ്ന്നു താഴ്ന്നു. പോരെ ഇച്ചിരി താഴ്ന്നു. ഇനി താഴ്ന്നെങ്കിൽ പിക്കാസിട്ട് കുഴിക്കണം. ആശാനെ കാണാനാണോ? രണ്ടു പേരുണ്ട്. പരിപാടി ബുക്ക് ചെയ്യാം. പരിപാടി ബുക്ക് ചെയ്യാൻ വരുമ്പോ അല്ല, മണ്ടത്തരം മണ്ടത്തരൊന്നും വിളമ്പേക്കരുത്. ഓക്കെ, ശരി 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 അതിവിടെ പറഞ്ഞതോ? ആണോ ആശാനെ, നമസ്കാരം. നമസ്കാരം. ഞാൻ ആശാന്റെ ഒരു പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ആശാന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നു. അപ്പോൾ ഭാര്യയാണ് പറഞ്ഞത് ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇവിടെ വന്ന് ആശാനെ കാണാം. എടാ, ഇങ്ങോട്ട് പോലാ പോരല്ല, എന്റെ ഗാനമേള കേൾക്കാൻ ഈ ജനങ്ങൾ മൊത്തം തടിച്ചു കൂടിയിരിക്കുന്നത്. ആശാന് പരിപാടി, ഗാനമേള പരിപാടി ഒക്കെ തുടങ്ങിയല്ലേ. എടാ അടിപൊളി ഗാനമേള. എന്റെ ഗാനമേളയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ പാടും, ഇവൻ ആടും. അതെ, അതാണ് ഞങ്ങളുടെ ഗാനമേള. അല്ല ആശാൻ, ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? എന്ത് ചോദ്യാണ്? എടാ, ഇന്നലെ രണ്ട് പരിപാടിയായിരുന്നു. ആദ്യത്തെ പരിപാടി കമ്മറ്റിക്കാർ തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്കാ. തുടങ്ങിയപ്പോ 10 ആയി, 11 ആയി, 12 ആയി, എന്തിനു പറയണ, അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രം വേണ്ട. എന്റെ ശിഷ്യൻ തന്നെയാണ്. രണ്ടാമത്തെ പരിപാടിയോ? രണ്ടാമത്തെ പരിപാടി തീർന്നപ്പോഴേക്കും കോഴി കൂവി. കോഴിക്കും വിവരം വെച്ച് തുടങ്ങിയല്ലോ. വേണ്ട. അല്ല, നിങ്ങൾ ഗാനമേള നടത്തണം. അമ്മച്ചേരി സത്യത്തിൽ ഞങ്ങൾ അടിപൊളി ഗാനമേളയാണ്. അല്ല, ആശാന്റെ പരിപാടിക്ക് കയ്യടി കിട്ടാറുണ്ടോ? കയ്യടി കിട്ടാറുണ്ടോ? എടാ, എന്റെ ഗാനമേള തുടങ്ങി ആദ്യത്തെ 3-4 മിനിറ്റ് കയ്യടിയാ. പിന്നെ കൈകൊണ്ടാണോ, കാലുകൊണ്ടാണോ, മടല് കൊണ്ടാണോ, എന്തൊക്കെ കൊണ്ടാ അടിക്കണെന്ന് എനിക്ക് ഒരു പിടിയില്ല. അപ്പോഴേക്കും ബോധം പോകും. അല്ല, ഇത് ആശാന്റെ ശിഷ്യൻ തന്നെയാണല്ലോ അല്ലേ? എന്റെ ശിഷ്യൻ തന്നെയാണ്. അല്ല ആശാനെ, വേറൊരു കാര്യം, അല്ല അതങ്ങോട്ടെങ്കിലും പോട്ടെ, നമുക്ക് കാര്യങ്ങൾ. ആശാൻ ഏറ്റവും കൂടുതൽ പരിപാടി ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നേ എന്താ,
ഈ പ്ലാസ്റ്റിക്കിന്റെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടച്ചു പൂട്ടിയവർ, അടച്ചു പൂട്ടി അടച്ചു പൂട്ടി. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർ, മൈതാനത്തുള്ളവർ. എനിക്ക് കൂടുതലും ഗാനമേള ഔട്ട്ഡോർ ആണ്, പുറത്താണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, പരിപാടി തീരുമ്പോഴേക്കും ഇൻഡോർ ആയി പോകും. ഈ കമ്മിറ്റിക്കാരി പിടിച്ച് പൂട്ടിയിടുക, അതാണ് വേണ്ട പോവാന്ന് പറഞ്ഞു പറയത്തില്ല. അല്ല ആശാനെ, ആശാന ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എത്ര പരിപാടി എടുക്കും? ഈ ആഴ്ചയിൽ ഞാൻ ഇന്നൊരു പരിപാടി പിടിച്ചാൽ ഈ ആഴ്ചയിൽ ബാക്കി 6 ദിവസം ഞാൻ പരിപാടി പിടിക്കൂല. ബാക്കി 6 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലായിരിക്കും. ഇത് ആശാന്റെ ശിഷ്യൻ തന്നെ അല്ലേ? എന്റെ ശിഷ്യൻ തന്നെയാണ്. നിങ്ങൾ പരിപാടിക്കാരൻ തന്നെയല്ലേ? ആശാനെ, നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാലേ നല്ല അടിപൊളി പിള്ളേരാ, അതാണ് നമ്മുടെ ഓഡിയൻസ്. നമുക്ക് നല്ല അടിപൊളി മലയാളം പാട്ട് വേണം. പാടാലോ. ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ പാടരുത്. ഇങ്ങനെയൊക്കെയാണ് അമ്പലത്തിൽ ചെന്ന് പാടാൻ പോണേ. ഇവിടെ പാടുമ്പോ ഒരു ഭക്തി വേണം. ലജ്ജാവതി എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോ ഒരു ഭക്തി വേണം. അതുപോലെ ജനം തുള്ളണം. ഞാൻ പാടുന്ന കേട്ടാ ഇല്ലല്ലോ. എന്നാ പിടിച്ചോ. ഓം വാച്ച വാചാന വാചാന മേരെ തപ്പു തപ്പു മേരെ ടിപ്പ് ടിപ്പ് മേരെ. Every time I want to see my girl, Ayyappa Baiju Manoj Guinness Unni ninte kalla kanda kannil tagambuvo. എന്താണെന്നറിയാമോ? സംഗീതം, സംഗീതം എന്താണ്? അതല്ല ഞാനും ചോദിച്ചത്. എന്താണ്? എന്താണ് എന്താ സംഭവം അറിയാൻ പാടില്ല. എടാ ഈ സംഗീതം, സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെങ്ങാണ്. അതെ, ഈ സംഗീതമാകുന്ന തെങ്ങിലേക്ക് രാഗമാകുന്ന തളപ്പിട്ട് നമ്മളിങ്ങനെ കേറി പോണം. എന്നിട്ട് മോളിൽ ചെന്നിട്ട് സ്വരമാകുന്ന തേങ്ങയും താളമാകുന്ന കുടുംബ കോഞ്ഞാട്ടം പറിച്ച് താഴേക്ക് ഇടണം. എന്നിട്ട് 2 തേങ്ങ എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. ശരി, അപ്പൊ തെങ്ങേറ്റമാണ് പണി അല്ലേ? പണി അവർക്ക് മനസ്സിലായില്ലേ? ആശാനെ, ഈ തെങ്ങി കേറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തെങ്ങി കേറാൻ ഒരു ബുദ്ധിമുട്ടില്ല. തെങ്ങിന് വീണ് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടില്ല. ആശാന, ഞാൻ വേറെ കാര്യം ചോദിച്ചു. അതായത് ഇപ്പൊ ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞ കണ്ണംകുളങ്ങര അമ്പലത്തിലാണ്. കണ്ണംകുളങ്ങര ആശാന, ഈ അമ്പലത്തിലേക്കുള്ള വഴി അറിയാമോ? കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ വരാനുള്ള വഴി അറിയാമോ? ഞാൻ പറയട്ടെ, സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കടന്നിട്ട് നമ്മുടെ തോട്ടത്തിൽ 100 100 ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചാണകുഴി തിരഞ്ഞ അപ്പുറത്തെ ടെറസിന്റെ മുകളിൽ കിട്ടി പൈപ്പ് വഴി ഊർന്നിട്ട് പട്ടി കടിക്കാണ്ട് വേലി ചാടിയിട്ട് 100 100 ഓടണം. ആ വഴിയല്ലേ എന്റെ പൊന്നു ദൈവമേ, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരാൾക്ക് ഈ വഴി ഇത്ര കൃത്യമായിട്ട് അറിയില്ല. ആശാൻ എങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു? ഒരു 4 വർഷം മുമ്പ് ഒരു പഴുകാരി പൊട്ടി പാളിച്ചിട്ട് ഞങ്ങൾ അതുവഴിയല്ലേ ഓടി രക്ഷപ്പെട്ടത്. അല്ല നിങ്ങൾ ശിഷ്യൻ തന്നെയാണല്ലോ, ശിഷ്യൻ തന്നെയല്ലേ, അമ്മച്ചാന്റെ സത്യത്തിൽ ഞങ്ങൾ തന്നെയാണ്. അല്ല ആശാൻ, ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ നിങ്ങളുടെ പരിപാടി ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആശാന സംഘവും അങ്ങോട്ട് എങ്ങനെ വരും? പരിപാടി നിങ്ങൾ ബുക്ക് ചെയ്താ ഞങ്ങൾ രണ്ടും കൂടി ഒരു കാറിന് അങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ടോ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്താൽ. അല്ല ആശാന, നമ്മുടെ ഓഡിയൻസ് പറഞ്ഞ പ്രായമുള്ള ആളുകളുണ്ട്, വയസ്സായ കുറെ ആളുകൾ, അവർക്ക് പറ്റിയ പഴയ പാട്ടുകൾ. സംഗീതമേ ജീവിതം, മധുര സംഗീതം, ഇങ്ങനെ പാടിക്കഴിഞ്ഞ വയസ്സായ ആളുകൾ അവിടെ ഇരുന്ന് മരിച്ചു. ആശാൻ, എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം? തിരുവല്ല ഒരു ദേവി ക്ഷേത്രം, ഞാൻ ഗാനമേള നടത്തുക, ഫസ്റ്റ് പാട്ട് എന്റെയാ. ഞാൻ അങ്ങോട്ട് പാടി തീർന്നില്ല അപ്പോഴേക്ക് ഒരു 10 25 കമ്മിറ്റിക്കാർ ഓടി സ്റ്റേജിൽ കയറി വന്നിട്ട് എന്നെ എടുത്ത് അങ്ങോട്ട് പൊക്കി. ആരാധനമുണ്ട് എന്നാ ഞാൻ കരുതിയത്. അവര് സ്റ്റേജിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ട് ഓഹോയ് 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 എന്ന് പറഞ്ഞ് നേരെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. അവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ദേവിയാണ്. ഓ, അപ്പൊ ഇവരെല്ലാവരും കൂടി ആ ദേവിയുടെ അനുഗ്രഹം മേടിച്ച് ആശാന് തരാൻ വേണ്ടിയായിരിക്കും. അവിടെ നിർത്തി സത്യം ചെയ്യിച്ചു. എന്ത് സത്യം? മേലാൽ ഈ വക പരിപാടിയായിട്ട് നടക്കില്ലെന്നും ഇനി ഈ പ്രദേശങ്ങളിലെങ്ങും വരൂലെന്നും പറഞ്ഞ് സത്യം ജയിച്ച് 125 ഏത്ത ഇടിച്ചു. 125 150 ഏത്തേട്ട് തിരുവനന്തപുരം ക്ഷേത്രത്തിലെ മോനെ. അവിടെ പോലീസുകാർ പള്ള കൂട്ടുമല്ലേ? അപ്പൊ എന്നെ ഏത് ക്ഷേത്രത്തിലെ മണ്ണി കുഴിച്ചിട്ടുണ്ട്. ആശാനെ, നമ്മൾ അടിപൊളി പിള്ളേരുണ്ട് ചെറുപ്പക്കാർ, അവർക്ക് പറ്റിയ തമിഴ് പാട്ട് വേണം. പാടാലോ. സരക്ക് വച്ചിരിക്കേ
ഇടക്ക് വച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട് വറുത്ത് വച്ചിരിക്കേ ഇങ്ങനെയാണ് പാടുന്നത് എടാ പാടുമ്പോ തീളം തെറ്റിച്ച് പാടരുത് പാടി ജനം തുള്ളണം അതാണ് ഗാനമേള ഞാൻ പാടുന്ന കേട്ടിട്ടുണ്ടോ പിടിച്ചോ അരക്ക് വെച്ചിരിക്കേ ഇറക്കി വെച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട് കറുത്ത കോഴി മുളക് പോട്ട് വറുത്ത് വച്ചിരിക്കേ ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ട ഞാൻ ജാസിന്റെ പേര് മാറ്റില്ലേ ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ട ഞാൻ പോവാം അഡ്വാൻസ് ഞാൻ വിടൂല ആ എടോ പരിപാടി ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ എന്തിനാണ് അഡ്വാൻസ് പരിപാടി വേണമെങ്കിലും വേണ്ടെങ്കിലും അഡ്വാൻസ് തരാതെ ഞാൻ വിടൂല ഞാൻ അഡ്വാൻസ് തന്നെ വിഷയമില്ല എനിക്ക് പരിപാടി വേണ്ട ഞാൻ അഡ്വാൻസ് മേടിച്ചിരിക്കും മേടിക്കും എടാ എന്റെ അച്ഛനും അപ്പൂപ്പന്മാരായിട്ട് ഇവിടെ ആര് വന്നു അവരെ അഡ്വാൻസ് മേടിച്ച ചരിത്രമുള്ളൂ ഉറപ്പാണ് ഉറപ്പ് അഡ്വാൻസ് ഞാൻ മേടിച്ചിരിക്കും ഉറപ്പാണ് ഉറപ്പ് എന്നാ പിടിച്ചോ അതാ നിർത്തി സന്തോഷമായി ഞാൻ നിന്നോട് അഡ്വാൻസ് ചോദിച്ചു നീ എനിക്ക് ഫുൾ പേയ്മെന്റും തന്നു കോട്ടെ ധൈര്യമായിട്ട് പോയിക്കോ താങ്ക് യു താങ്ക് യു